ആയത്, കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, പണത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം അവിടെ ഒരാൾ ഈ അടുത്ത പഞ്ചായത്തിൽ ഏരൂരങ്ങട്ട് താമസിക്കുന്നത്, വലിയ അസുഖമാണ് ആയത്, കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, എൻ എസ് എസിന്റെ പ്രവർത്തകരും എൻ എസ് എസിലെ അംഗങ്ങളും നിസ്സാരന്മാരാണെന്ന് അയാൾ കരുതിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി ശരിക്ക് പിടിച്ചോണ്ടാൽ മതി, അതിനുള്ള അനുഭവം ഉടനെ ഉണ്ടാവും. മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ, ബി ജെ പി വ്യത്യാസമില്ലാതെ മുഴുവൻ അംഗങ്ങളും എൻ എസ് എസിനോട് മര്യാദകൾ കാണിക്കരുത്, താലൂക്ക് യൂണിയനിൽ കയറി അനാവശ്യം കാണിക്കരുതെന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യും എന്ന വാശി ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആർ ബാലകൃഷ്ണ സാറിന് അറിയാവുന്നതുപോലെ മകനും അറിയാം എന്ന് കുട്ടിയാൻ പറഞ്ഞു. പിന്നെ ആരെങ്കിലും അവനെ സഹായിക്കാൻ പുറകിൽ നിന്ന് വന്നാൽ, ഈ മുമ്പേ പറഞ്ഞ കണക്കുണ്ട്, 148 കരയോങ്ങളിൽ പുനലൂർ പത്തനാപുരം പ്രദേശങ്ങളിലായി 1,05,000 വരുന്ന നായർ സമുദായങ്ങൾ ഒറ്റക്കെട്ടായി സഹായിക്കാൻ വരുന്നവനെ കൈകാര്യം ചെയ്യും എന്ന് മാത്രമേ പറയാം. അതിന് രാഷ്ട്രീയമൊന്നും, ഒരു രാഷ്ട്രീയമില്ല, അതിനുള്ള പണി കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം കൃത്യമായി സമുദായ അംഗങ്ങളിലെത്തും, അവരതനുസരിച്ച് പ്രതികരിക്കും. അത് നല്ലതിനല്ല, അത് കണ്ടു നിൽക്കുന്ന ഇതര സമുദായങ്ങൾക്കും അതിൽ താല്പര്യമില്ല. ഇന്ന് എൻ എസ് എസിന്റെ കരയോഗങ്ങൾ തന്നെ മുൻപ് മുനിസിപ്പാലിറ്റിയിലുള്ള 1-2 കരയോഗങ്ങൾക്ക് കരയോഗങ്ങളെ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, നോട്ടീസ് കൊടുത്ത് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. കരയോഗ കെട്ടിടങ്ങൾ മര്യാദകളല്ലേ? ഇത്രയും കാലം എത്രയോ ഇതര സമുദായക്കാർ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ, ഈ കാണുന്ന പുനലൂർ കാണുന്ന എൻ എസ് എസ് താലൂക്ക് ഉടൻ കെട്ടിടങ്ങളും കരയോഗങ്ങളും ഒക്കെ ഉയർന്നു വരുമ്പോൾ, എസ് എൻ ഡി പിയുടെ കെട്ടിടങ്ങൾ ഉയർന്നു വരുമ്പോൾ, മറ്റിതര സമുദായങ്ങളുടെ കെട്ടിടങ്ങളും ഓഫീസുകളും ഉയർന്നു വരുമ്പോൾ, താലൂക്കുടൻ ഓഫീസുകൾ വരുമ്പോൾ, അപ്പോഴെല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ അന്തസ്സുള്ള ഉദ്യോഗസ്ഥന്മാർ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നുണ്ട്. അവരാരും സമുദായത്തിന്റെ എസ് എൻ ഡി പിയുടെയോ എൻ എസ് എസിന്റെയോ മറ്റിതര സമുദായങ്ങളുടെയോ കെ പി എം എസിന്റെയോ തലയിൽ കയറി നിരങ്ങാൻ വന്നിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ജനാധിപത്യമാണ്. സ്വന്തം താല്പര്യ പ്രകാരം കുഴപ്പമുണ്ടാക്കാൻ, വർഗീയ ലഹളെ ഉണ്ടാക്കാൻ, ജാതി ചിന്തകൾ ഉണർത്തിവിട്ട് കുഴപ്പമുണ്ടാക്കി ഏത് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചാലും കസരയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അത് ആദ്യഘട്ടം. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു കൃപയുള്ള